അപ്പോൾ നമ്മൾ അഷ്ടമുടി എത്തിയിരിക്കുകയാണ്. നല്ല ചൂട്, നല്ല പൊറോട്ടയും നല്ല മുട്ടക്കറിയും നമ്മൾ കിട്ടുന്നറിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുകൂടെ ദൂരം കൊണ്ടേ ഉള്ളൂ. നമ്മൾ ബാക്കി പോയിട്ട് അവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ല ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി സംസാരിക്കാം അല്ലേ. അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് സ്പോട്ട്, എന്ന് പറഞ്ഞ സ്പോട്ട്. ഓക്കെ, അല്ലേ, വാ ഇവിടെ ഇരിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറയാം. കയ്യേറിയ കയ്യെന്നു കഴിയുന്ന വീട്ടിൽ നിന്ന് രണ്ട് പ്രാവശ്യം കഴിയിട്ട് വന്നില്ല. ഞങ്ങൾ ജോലിക്ക് വരികയാണെങ്കിൽ രാത്രി 9 മണി കഴിഞ്ഞ് ഇവിടെ കാക്കുവിളിക്കും. അതായത് ഇവിടെ 9 മണി വരെ ഉണ്ട്? അതോ നിങ്ങളുടെ ജോലി കഴിഞ്ഞിട്ട്? ഇവിടെ ഇപ്പം 7 മുതൽ കാപ്പി ഉണ്ട്, 7.5 തൊട്ടുണ്ട്. അത് രാത്രി ഒരു 11 മണി 12 മണി വരെ കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ വെളുപ്പിലെ പിന്നെ ഈ പുട്ട് മാത്രമേ കാണത്തുള്ളൂ, പൊറോട്ട കാണത്തില്ല. അത് പിന്നെ 2:30 ആകുമ്പോൾ പുട്ടും എന്താണ് കറി? ഇവിടെ 2 ഐറ്റം കറിയേ ഉള്ളൂ, കടലയും മുട്ടയും തന്നെ, മുട്ട മാത്രമേ ഉള്ളൂ. വേറെ ഈ അതൊന്നും ഇല്ല, മീനൊന്നും ഇല്ല. അവധി ദിവസം ഏതാ ഇവിടെ? ശനിയാഴ്ച ഫുഡ് ഉണ്ടാവത്തില്ല. നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞിട്ട്, അതെ അതെ, ഞങ്ങളുടെ ഫ്രണ്ട്, കൊല്ലത്തുള്ള ഫ്രണ്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. പൊറോട്ടയും മുട്ടയും ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പൊ പപ്പടമാണ്, പൊറോട്ടയും പൊറോട്ടയും താറാമുട്ടയും പപ്പടവും. പപ്പടോ ഈ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുളി പുളി രക്ഷയില്ല. പൊറോട്ട ഈ പപ്പടം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ വേറെ ടേസ്റ്റ്. നിങ്ങളാരും പൊറോട്ട കഴിക്കുന്നില്ല ഇന്ന്? പുട്ടാണോ ഇഷ്ടം? പൊറോട്ടയും പുട്ടും ചേട്ടനെ ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ട? എനിക്ക് കൂടുതലും വെയിറ്റ് കൂടി ആകാൻ ഇഷ്ടം. എന്നാലും പൊറോട്ട കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ ഏത് കഴിച്ചാലും അല്ലേ? അപ്പം പൊറോട്ട തിന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത പുട്ടിന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? അതെ. എനിക്ക് അരക്കുട്ടി വരുതി അഞ്ചി ഒരു ഹാഫും എടുത്തേക്ക്. ഇത്രയും പോവില്ല, ഞാനും പറയാം. നീ വെറുതെടുത്തോ. അപ്പോൾ അടുത്ത പുട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്, നീ എന്ത് പറഞ്ഞു? കടല പറഞ്ഞോ അതോ മറ്റേ? ഞാൻ കടല. കടല, ഓക്കെ, കടല വരെ മതി മതി. ഇപ്പോൾ നമ്മൾ മറ്റേത് ട്രൈ ചെയ്തല്ലോ, ഇനിയിപ്പോൾ കടല. അപ്പം ഒരു പുളി ഒരു രക്ഷയില്ല, ഒരു പപ്പടം കൂടെ കിട്ടിയാക്കുള്ളൂ. എൻ്റെ പപ്പടം തീർന്നു പോയി. ചേച്ചി ചായ ഉണ്ടോ? ചേച്ചി 2-3 ചായ ഇവിടെ. കടല, ഓ പപ്പടം വേണം, പപ്പടം വേണം. ഓക്കെ, താങ്ക് യു ചേച്ചി. നിനക്ക് മുട്ട വല്ലതും വേണോടാ? ഇനി മുട്ട മുട്ട ഉണ്ടോ? ഓക്കെ. അപ്പം ഒരു പിടി ഒരു പിടി പിടിച്ച് നോക്കാം അല്ലേ? പുട്ടും പുട്ടുമായിട്ട് ക്യാമറ ഞാൻ കൊതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്യണ്ട അന്യ സാധനം പ്രശ്നമില്ല, ഞാൻ കഴിച്ചു നോക്കട്ടെ. ചേട്ടാ അങ്ങനെ ഉണ്ട് കേട്ടോ, പുട്ടിൻ്റെ അഭിപ്രായമൊക്കെ പറ. ചേട്ടാ ഏതാ കഴിക്കുന്നത്? പൊറോട്ട. പൊറോട്ട, ആ അതെ, നമ്മളെ നമ്മുടെ ആള്, നമ്മുടെ ആള്. പൊറോട്ട ഇരിക്കുമ്പോൾ ആദ്യം പൊറോട്ട അല്ലേ നോക്കത്തുള്ളല്ലേ, പിന്നെ അല്ലേ പുട്ട്. അത് നമ്മളെ കേരളീയരുടെ ദേശീയ ഭക്ഷണമല്ലേ പൊറോട്ട. അളയിൽ നിന്ന് കളിയാക്കണ്ട. ഒരു വീട്ടിൽ ഒരു കല്യാണ വീട്, അപ്പോൾ വീശപ്പം, ഇടിയപ്പം, പൊറോട്ട അപ്പം, നമ്മൾ ഏതെടുക്കും? നീ ഏതെടുക്കും? പൊറോട്ട എടുക്കും. പൊറോട്ട എടുക്കില്ല, എടുക്കുകയുള്ളൂ. അതിന് ഏതൊക്കെ ഫുഡ് കൊണ്ടുവന്നു വെച്ചാൽ ആദ്യം പൊറോട്ട ട്രൈ ചെയ്യാതെ വേറൊന്നും എടുക്കത്തില്ല. അത് ഞാൻ നല്ല ഈ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെ.
കറി മതി മതിയുണ്ട് മതി ചേച്ചി. വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതിനൊക്കെ ഇഷ്ടപ്പെട്ടോ? അത് അതുകൂടാതെ കുറച്ച് ആൾക്കാർ കൂടെ ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. അവരുടെ റിവ്യൂസ് ഒക്കെ നമുക്ക് നോക്കാം. എന്താണ് അവർ പറയുന്നതെന്ന്? മോനടാ എങ്ങനെയുണ്ട് ഫുഡ്? എവിടെയല്ലേ നിങ്ങൾ? ഓക്കെ, അപ്പൊ എല്ലാ ദൂരം നിൽക്കാൻ തന്നെയല്ലേ ആൾക്കാർ വരുന്നത്? കിച്ചണിൽ ലൈവ് പൊറോട്ട അടിക്കുന്നത് കാണാം. ചേട്ടൻ ഇവിടെ തിരക്കിലാണ്. ചേട്ടൻ ഇപ്പോൾ പൊറോട്ട അടിക്കാൻ പോകില്ലേ? ഇടാൻ പോകില്ലേ? നല്ല ചേട്ടൻ ധൃതിയിലാണ്, ഫുഡ് കുക്ക് ചെയ്യുന്നതിൻ്റെ ധൃതിയിലാണ്. നമുക്ക് അടുക്കളയിൽ എല്ലാം കാണാം. വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഏരിയ ആണ്. നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ലൈവ് ഏരിയയും കണ്ട് നമുക്ക് തൃപ്തി വരും ഫുഡ് കഴിക്കുന്ന സമയത്ത്. ശരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഫ്രണ്ട് നമ്മൾ ഈ സ്ഥലം റെഫർ ചെയ്ത് തന്നത്. അപ്പം നമ്മൾ ആ ഫുഡ് കഴിക്കാനുള്ള പ്രതീക്ഷയായിട്ട് മാത്രമാണ് നമ്മളിവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് കുറച്ച് നല്ല കുറച്ച് കാഴ്ചകൾ കണ്ടു. മീൻ ലേലത്തിൽ മേടിക്കാവുന്നത് കാണാൻ പറ്റി. വളരെ ലാഭകരമായിട്ട് കിട്ടുന്ന മീനിനെ പറ്റി നല്ല ഫ്രഷ് മീനാണ് വന്നിട്ടുള്ളത്. അടുത്തത് വള്ളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മീനൊക്കെ ആയിട്ട്. അപ്പം കഴിവതും എല്ലാവരും ഇവിടെ ഫുഡ് ടേസ്റ്റ് ചെയ്യാനും വരിക. അതോടൊപ്പം നല്ല മത്സ്യം മേടിച്ചുകൊണ്ട് പോകാനും പറ്റുന്നൊരു അവസരമാണ് ഇവിടെ. അപ്പം എല്ലാവരും അത് പാഴാക്കരുത്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അതോട് ഒരു പറയാം, പൊറോട്ട, മുട്ടക്കറി, പപ്പടം, അതിൻ്റെ കൂടെ പുട്ടും. പുട്ടും കടല.